ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്, മൂൺ. അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് മാൻമെയ്ഡായിട്ട് കുറേ സാറ്റലൈറ്റുകളുണ്ട്. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയുന്ന, അതായത് ഭൂമിക്ക് ചുറ്റും അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റിനെ പറ്റി, അല്ലെങ്കിൽ ഒരു സ്പേസ് സ്റ്റേഷനെ പറ്റി. യെസ്, അങ്ങനെ ഒരു സ്പേസ് സ്റ്റേഷനുണ്ട്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അതിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1984 കൂടിയാണ് അമേരിക്ക ഇങ്ങനെയൊരു സംഭവത്തിനെ പറ്റി ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം റഷ്യയും ഇത് ചെയ്താലോ എന്ന് ആലോചിക്കുകയുണ്ടായി. ഇതിന് മുന്നേ സ്പേസിലായിട്ട് ഒരുപാട് സംഭവങ്ങൾ പോയി വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ മനുഷ്യർ താമസിക്കുന്നതിനെ പറ്റി ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ റഷ്യയും അമേരിക്കയും കൂടി ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ ഇവർ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കില്ലെന്ന് തോന്നി. കാരണം ഇതിനൊരു ഹ്യൂജ് എമൗണ്ട് വേണം, ഒപ്പം ഒരുപാട് വർക്ക്സ് ഉണ്ട് ഇതിന് പിന്നിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇവർ കൂടുതൽ രാജ്യങ്ങളെ ഇതിലോട്ട് ഉൾപ്പെടുത്താമെന്ന് കരുതി. അങ്ങനെ ഇതിലോട്ട് കാനഡ, ജപ്പാൻ, അതുപോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസും വരികയുണ്ടായി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. 1993 ഈ ISS വേണ്ടി വരുന്ന പാർട്സും കമ്പോണൻസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇതിന് അടുത്തതായിട്ട് വേണ്ട ഈ പാർട്സിനുമൊക്കെ സ്പേസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് റഷ്യയുടെ തന്നെ പ്രോട്ടോണും സോയിസും എന്ന് പറഞ്ഞ റോക്കറ്റും US സ്പേസ് ക്രാഫ്റ്റും ഈ മൂന്ന് റോക്കറ്റും ചേർന്നിട്ട് ഈ പാർട്സും എല്ലാം സ്പേസിലേക്ക് എത്തിച്ചു. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരെയാണ് ഈ ISS സ്ഥിതി ചെയ്യുന്നത്. അതായത് 2000 തന്നെ ഈ ISS പാർട്സ് എല്ലാം കൂടെ ഒന്നിപ്പിച്ച് ഒരു സ്പേസ് സ്റ്റേഷനാക്കി മാറ്റിയുണ്ടായി. പിന്നെ അതിലോട്ട് ആളുകളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പം നാസയിൽ നിന്നും വില്യം ഷെഫേർഡും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും സെർജി ക്രിക്ലോക്കും അതുപോലെ തന്നെ യൂറിസ് അമിനോക്കുമാണ് യാത്ര തിരിച്ചത്. ഇവർ മൂന്ന് പേരും ചേർന്ന് 2000 October 31 യാത്ര തിരിച്ചു. നവംബർ 2 അവർ സ്പേസിൽ എത്തുകയുണ്ടായി. അപ്പം അവിടെ എത്തിയപ്പം അവർക്ക് സ്പേസിൽ എങ്ങനെ മനുഷ്യർ ബിഹേവ് ചെയ്യും, അങ്ങനെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുമോ, ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഇതൊക്കെ പഠിക്കാൻ വേണ്ടി തന്നെ കൂടിയാണ് ഇവർ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 400 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂമിയിൽ നിന്നും ഈ സ്പേസ് സ്റ്റേഷൻ. അതുപോലെ തന്നെ 27,580 കിലോമീറ്റർ പെർ ഹവറിലാണ് ഇതിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്പേസ് സ്റ്റേഷനുള്ളിൽ ഗ്രാവിറ്റി ഇല്ല, 0 gravity. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നവർക്കെല്ലാവർക്കും ഇവിടെ പറഞ്ഞു നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. ഇവർ അവിടെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സ്റ്റഫ് ചെയ്ത് കൊണ്ടുപോകുന്ന ഫുഡൊക്കെയാണ് അവരവിടെ കഴിക്കുന്നത്. അതും വലിച്ചു കുടിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അവർക്കവിടെ. അവിടെ വന്നിട്ട് ഈ സ്പേസിൽ ഈ വെള്ളമൊക്കെ വലിച്ചെറിഞ്ഞ് അതവിടെ സ്പെറിക്കൽ ഷേപ്പിൽ അങ്ങനെ തന്നെ കിടക്കും. അതുപോലെ തന്നെ അവർ ടോയ്ലറ്റ് ഫെസിലിറ്റീസും വാക്യൂം ടൈപ്പായിട്ടുള്ള ടോയ്ലറ്റൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പം ഉറങ്ങാനാണെങ്കിൽ പോലും അവിടെ സ്ലീപ്പിംഗ് ചാമ്പേഴ്സ് ഉണ്ട്. അല്ലാതെ അവർ കിടക്കുകയാണെങ്കിൽ അവർ കിടക്കുന്ന പാതി തന്നെ ഉയർന്ന് പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇപ്പം ബ്രഷ് ചെയ്യുമ്പോഴാണെങ്കിലും പോലും അവർ ബ്രഷ് ചെയ്തിട്ട് അത് വിഴുങ്ങും, അല്ലാതെ നമ്മളെപ്പോലെ തുപ്പിക്കളയാനൊന്നും അവർക്ക് പറ്റില്ല സ്പേസിൽ. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. മനുഷ്യരെ സംബന്ധിച്ച് നോക്കുമ്പം അവർ അങ്ങ് പോകുമ്പം സ്പേസിൽ 0 gravity ഇല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മളെ മസിലൊക്കെ ലൂസാവും, എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അവർക്ക് അതിജീവിക്കാനായിട്ട് ഇവരവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി എക്സസൈസ് ആണ്. അതായത് ഡെയിലി ഒരു 2 hours കൂടുതൽ അവർക്ക് അവിടെ എക്സസൈസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നല്ല രീതിയിൽ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, അവരവിടെ പോകുന്നതിന് വേറെയും കുറേ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതായത് ഭൂമിയിൽ ഉള്ള ക്രോപ്പുകളുടെയൊക്കെ വളർച്ച അറിയണം, അതുപോലെ തന്നെ ക്ലൈമറ്റ് വേരിയേഷൻസ് അറിയണം, പിന്നെ സ്പേസിൽ വന്നിട്ട് ഈ
മനുഷ്യർക്കും മൈക്രോ ഓർഗാനിസത്തിനും ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും, എങ്ങനെ താമസിക്കാൻ പറ്റുമോ, ഇതിനെയൊക്കെ പറ്റി നന്നായിട്ട് അന്വേഷിക്കണം, അറിയണം, കുറേ എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ മെയിൻലി അങ്ങ് പോയിരിക്കുന്നതിന്. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞു. ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് സൺലൈറ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഡയറക്റ്റ്ലി അല്ല, ഈ സോളാർ പാനലും തെർമൽ റേഡിയേറ്റേഴ്സൊക്കെ വഴിയാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ISS മൂന്ന് പാർട്സാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ സോളാർ പാനൽ, പിന്നെ തെർമൽ റേഡിയേറ്റേഴ്സ്, പിന്നെ മറ്റൊന്ന് ലാബോറട്ടറി ഏരിയ. ഈ ലാബോറട്ടറി ഏരിയയിലാണ് ഇവർ താമസിക്കുന്നത്, പിന്നെ ഇവർ എക്സ്പെരിമെൻ്റ്സ് ഒക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ഇവരെ വർക്ക്സ് എല്ലാം ചെയ്യുന്നത് ഈ ലാബോറട്ടറി ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ലാബോറട്ടറി ഏരിയ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് US വേണ്ടിയിട്ടുള്ളത്, ഒന്ന് റഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എക്സ്പെരിമെൻ്റ്സ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് രണ്ട് രീതിയിൽ ഇവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2021 ഈ ISS ഉണ്ടായിട്ട് 21 വർഷം തികയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകം തന്നെ 242 പേര് അവിടെ പോയി വിസിറ്റ് ചെയ്തു, മടങ്ങി വരികയും ചെയ്തു. അപ്പം ആദ്യം പോയി ഈ മൂന്ന് പേരില്ലേ, ഇവർ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നു. പിന്നെ അങ്ങോട്ട് 6 മാസം കുടുംബം 6 പേര് വീതം പോകുന്നുണ്ട്. അങ്ങനെ ഈ 21 വർഷമായിട്ട് ഇത് നടന്നു വരികയാണ്. അപ്പം ഈ 6 പേരെ പറഞ്ഞു വിടാനുള്ള കാരണം വെച്ചാൽ അവിടെ 6 സ്ലീപ്പിംഗ് ചാമ്പ്യൻസേ ഉള്ളൂ, അതുകൊണ്ടാണ് 6 പേര് വീതം പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പേര് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഈ ISS നമുക്ക് നേരിട്ട് കാണാൻ കഴിയും, കാരണം 400 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഇതിനെ ഒരിക്കൽ കറങ്ങി വരാൻ 52 മിനിറ്റോളം മതി. അപ്പം ഭൂമിയെ 16 വട്ടം ഡെയിലി ഇതിങ്ങനെ കറങ്ങി വരുന്നുണ്ട്. നമുക്ക് മുകളിലൂടെ 16 വട്ടം ഇങ്ങനെ ഡെയിലി ഈ ISS സഞ്ചരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ, അതായത് ഒരു നല്ലൊരു ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു ISS പോകും. കാരണം ഇത് ഞാൻ പറഞ്ഞായിരുന്നു സൺലൈറ്റാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൺലൈറ്റ് സോളാർ പാനലിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ വെളിച്ചം ഭൂമിയിലോട്ടാണ് വിടുന്നത്. അപ്പോൾ ISS പോകുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു രൂപമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇതിന് വേണ്ടിയിട്ടും നല്ലൊരു ഹ്യൂജ് എമൗണ്ട് പോയിട്ടുണ്ടെന്ന്, അപ്പം $150 മില്യൺ ആണ് വേണ്ടി വന്നത്. അപ്പം അത് നമ്മൾ ഇന്ത്യ റുപ്പിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം നല്ലൊരു എമൗണ്ട് ഈ ISS വേണ്ടിയിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ISS ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാലും ISS പറ്റി ബേസിക്കലി അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം താങ്ക് യു.